പ്രിൻസിപ്പലോ അധ്യാപകരോ ഇല്ലാത്തതിനെ തുടർന്ന് ആറളം ഫാം ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിൽ. പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലായുള്ള 226 കുട്ടികളാണ് അധ്യാപക നിയമനം നടക്കാത്തതിനെ തുടർന്ന് പഠനം പ്രതിസന്ധിയിലായത്. ഏഷ്യയിലെ ഏറ്റവും വലിയ മാതൃകാ പുനരധിവാസ മേഖലയായ ആറളം ഫാം ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC പഠനം കഴിഞ്ഞിറങ്ങുന്ന പട്ടികവർഗ കുട്ടികൾക്ക് പ്ലസ് ടു പഠനം ഉറപ്പാക്കാനാണ് സർക്കാർ പ്രത്യേക താല്പര്യമെടുത്ത് 2019 ഹയർ സെക്കൻഡറി വിഭാഗം അനുവദിച്ചത്. കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ബാച്ചുകളാണ് അനുവദിച്ചത്. 1 മുതൽ 10 വരെ ആദിവാസി കുട്ടികൾ മാത്രമാണ് ഇവിടെ പഠിക്കുന്നത്. ആദ്യ ബാച്ചിൽ പട്ടികവർഗ വിഭാഗത്തിലെ 80 വിദ്യാർത്ഥികളും ജനറൽ വിഭാഗത്തിൽ നിന്നും 24 വിദ്യാർത്ഥികളുമായിരുന്നു പ്രവേശനം നേടിയത്. ദിവസവേതന അടിസ്ഥാനത്തിൽ 8 അധ്യാപകരെ നിയമിച്ചു. രണ്ടാം ബാച്ചിൽ 122 വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയെങ്കിലും കോവിഡ് മഹാമാരിയെ തുടർന്ന് സ്കൂൾ അടച്ചുപൂട്ടുകയായിരുന്നു. ഇതിനിടെ കാലാവധി പൂർത്തിയായതിനാൽ അധ്യാപകരും മടങ്ങി. നിലവിൽ ഓൺലൈൻ ക്ലാസുകൾ എല്ലാ സ്കൂളുകളിലും ആരംഭിച്ചെങ്കിലും ഇവിടെ മാത്രം ഒന്നും നടക്കുന്നില്ലെന്നും രക്ഷിതാക്കൾ സമരരംഗത്തേക്ക് ഇറങ്ങേണ്ട സാഹചര്യമാണുള്ളതെന്നും PTA പ്രസിഡന്റ് KB ഉത്തമൻ പറഞ്ഞു. കുട്ടികളുടെ ഭാവിയെ ഓർത്ത് ഇപ്പോൾ വിലപിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പ്രത്യക്ഷമായ ഒരു സമരത്തിലേക്ക് പോകണമെന്നാണ് PTAയുടെ PTA രക്ഷിതാക്കളുടെ ഒരു അതിനൊരു പക്ഷേ PTAക്ക് നേതൃത്വം കൊടുക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ വന്നിരിക്കുകയാണ്. എന്തായാലും നിരന്തരമായ ഒരു ആവശ്യപ്പെടൽ ഗവൺമെൻറ്റിനോടും വിദ്യാഭ്യാസ വകുപ്പിനോടും എല്ലാം ഞങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷേ ഇതുവരെയായി ഒരു അധ്യാപകർ ഇതിനിടയിൽ SSK എന്ന് പറയുന്ന സംവിധാനം, സമഗ്ര ശിക്ഷ കേരള എന്ന സംവിധാനം കഴിഞ്ഞുപോയ ബാച്ചിലെ പ്ലസ് ടു ബാച്ചിലെ പരീക്ഷാ സമയത്ത് ഒരു 3 മാസക്കാലം അവർ ഡെയിലി ബേസിൽ 8 അധ്യാപകരെ തന്നതൊഴിച്ചാൽ ഒരു ഇടപാടും അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇടപെടലും ഈ മേഖലയിൽ നടന്നിട്ടില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമാണ്. ഞങ്ങളുടെ കുട്ടികളുടെ ഭാവി ഇരുളടയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പഠനത്തെ സാരമായി ബാധിക്കുന്ന വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്നാണ് രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ആവശ്യം. ഷിൻഡോ തോമസ്, കണ്ണൂർ വിഷൻ, ഇരിട്ടി.